നമസ്കാരം. ലൈഫ് കച്ചി നിന്ന് കെ സി ജോഷിയാണ് മുളന്തുത്തി റിപ്പോർട്ട്. മുളന്തുത്തി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ റെയിൽവേ സ്റ്റേഷൻ റോഡ് മാലിന്യങ്ങളുടെ കൂമ്പാരമായി കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്നവിടെ ഹരിതവീതി എന്നുള്ള രീതിയിൽ രണ്ട് സൈഡും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വളരെ മനോഹാരിയ ആക്കാൻ ഇവിടുത്തെ ഗ്രാമവാസികൾ തീരുമാനിച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ സപ്പോർട്ടും ഈ കാര്യത്തിലുണ്ട്. റെയിൽവേയുടെ സൈഡിൽ മരം വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയുമായി നിങ്ങളുടെ മെമ്പർ കുറേ കാലമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു. നമുക്ക് ചെറിയ ഒരു അനുമതി റെയിൽവേയുടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മരം വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗത്ത് ഇനിയും വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ അതും കൂടി നടത്തണമെന്ന ആഗ്രഹം ഈ ഭരണസമിതിക്കുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഓക്സിജൻ്റെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും റോഡ് സൈഡുകളിൽ മരം വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയുമായി മുളന്തുരുത്തി പഞ്ചായത്ത് പച്ചത്തുരുത്തെന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ 12-ാം വാർഡിലും ഇതേപോലെ തന്നെ നടത്താനുള്ള ഒരു തീരുമാനവും കൂടി മുന്നോട്ടെടുത്തുകൊണ്ട് ഇതിനെല്ലാ വക ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അതിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, തണൽ വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വേസ്റ്റ് ഇടുന്ന ഒരു പ്രവണത കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായി. അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അസോസിയേഷൻ പറയുകയുണ്ടായി അവർ ക്യാമറ വയ്ക്കാൻ തയ്യാറാണെന്ന്. തീർച്ചയായിട്ടും ആ ക്യാമറ വയ്ക്കുന്നതിലൂടെ വേസ്റ്റ് എന്ന ആ ഒരു നമ്മളുടെ മാരക രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ആ ഒരു പ്രവണത ഇല്ലാതാകുകയും വേസ്റ്റ് ഇടുന്നവരെ കണ്ടുപിടിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നമുക്കുണ്ടാവും. ഇത് ഈ തണൽവൃക്ഷം ഇന്നിവിടെ നടുമ്പോൾ അസോസിയേഷനായ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വം കൊടുക്കണമെന്ന്, തീർച്ചയായും അവരിതിനെ പരിപാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നമ്മുടെ 12-ാം വാർഡ് ഇത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിച്ച വാർഡ് മെമ്പറോടും അതിൻ്റെ ആർ.ആർ.ട പ്രവർത്തകരോടും കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിൻ്റെയും പ്രവർത്തകരെയും റെസിഡൻസ് അസോസിയേഷൻ എല്ലാ പ്രവർത്തകരെയും അനുമോദിക്കുന്നു. എനിക്ക് തോന്നുന്ന ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വേഷം നിക്ഷേപിച്ചുകൊണ്ടും മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ പല സ്ഥലത്തുമുണ്ട്. ഇവിടെ തന്നെ ഈ റോഡിൻ്റെ കറ്റൊക്കെ ഞാൻ മധുസൂരൻ മെമ്പറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേഷമിടുന്ന പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വേഷ്ടികളൊക്കെ നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പാതയോരങ്ങളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് മരങ്ങളും അതോടൊപ്പം ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലൊരു ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനം സംഘടിപ്പിച്ച വാർഡിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അറിയും. പാടില്ല, ഈ റെയിൽവേ സ്റ്റേഷൻ റോഡ് വളരെ കാലങ്ങളായിട്ടിങ്ങനെ മാലിന്യമാണ്. പിന്നെ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഇതുവഴി ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു ഭംഗിയായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രവർത്തനത്തിന് ഒരു ഈ ഒരു ഉദ്യമത്തിന് പ്രാരംഭം കുറിക്കുകയാണെന്ന്. രണ്ട് സൈഡിലും നടന്ന ഡിഗഡിഗ എന്ന പേരുള്ളൊരു ചെടിയും ഒരു അരണമരത്തിൻ്റെ ചെറിയ പതിപ്പുമാണ് അവിടെ ചെയ്യുന്നത്. അധികം ഹൈറ്റ് വരില്ല. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഭംഗിയായി കിടക്കുമ്പോൾ വേസ്റ്റ് ഇടാനുള്ള സാഹചര്യം കുറയും, ആൾക്കാർക്ക് തോന്നില്ല ഭംഗിയായി കിടക്കുന്നിടത്തില്ല. അപ്പോൾ അതും കൂടെ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്, വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാനും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും ഈ പ്രദേശത്തിലുള്ള റെസിഡൻ്റ് അസോസിയേഷൻ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ ഇനി രാവും പകലും ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും പകൽ ഒരുപാട് നേരം വർക്ക് ചെയ്ത് ഇത് ഭംഗിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത ഈ വൃക്ഷത്തൈകൾ നമുക്ക് തണൽ തരുന്നതും പ്യുവറായിട്ടുള്ള ഓക്സിജൻ തരുന്നതുമായി വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഇന്നിവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സഹോദരിമാരുടെ അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. ഈ പദ്ധതി പൂർത്തിയാക്കാൻ എല്ലാ സഹകരണം നൽകിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഈ വാർഡ് മെമ്പർ മധുവിനും ഉള്ള നന്ദി ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനും ഇത് പരിപാലിക്കാനും മുന്നോട്ട് വന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് സഹോദരിമാർക്കുമുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി റെയിൽവേ സ്റ്റേഷൻ റോഡ് വളരെ മനോഹരമായ ഒരു സ്ഥലമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പാതയോരങ്ങളിൽ വൈകുന്നേരം സവാരിക്കും ഇരുന്നും ഒക്കെ കൂടാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.